ഹയായോ മിയാസാക്കി ഒരു ജാപ്പനീസ് സംവിധായകനും സിനിമാ നിർമ്മാതാവും സ്ക്രീൻ റൈറ്ററും അനിമേറ്ററും എഴുത്തുകാരനും മാംഗ ആർട്ടിസ്റ്റുമാണ്. 1941 ജനുവരി 5 അദ്ദേഹത്തിൻ്റെ ജനനം. സിനിമ അനിമേഷൻ നിർമ്മാണ സ്റ്റുഡിയോ ആയ സ്റ്റുഡിയോ ഗിബ്ലിയുടെ കോ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. അസാധാരണ കഥപറച്ചിലൂടെയും അനിമേ നിർമ്മാണത്തിലെ നൈപുണ്യവും കാരണം ലോകത്തെ ഏറ്റവും വലിയ അനിമേറ്ററായി ഹയായോ മിയാസാക്കിയെ കണക്കാക്കപ്പെടുന്നു. ടോക്കിയോയിലെ ബുങ്ക്യോ വാർഡിലാണ് മിയാസാക്കി ജനിച്ചത്. ചെറുപ്പം മുതലേ മാംഗ ആനിമേഷൻ എന്നിവയിലും താല്പര്യം പുലർത്തിയിരുന്നു. 1963 അദ്ദേഹം ടോയ് ആനിമേഷനിൽ ചേരുന്നത്. അവിടെ ചേർന്ന് ആദ്യ കാലഘട്ടത്ത് ഇൻ ബിറ്റ്വീൻ ആർട്ടിസ്റ്റായാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പിന്നീട് സംവിധായകനായ ഇസാഒ ടക്കാട്ടയുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഡോഗി മാർഷ്, ഗലിവേഴ്സ് ട്രാവൽസ് ബിയോണ്ട് ദി മൂൺ എന്നിവയാണ് മിയാസാക്കിയും ടോയ് ആനിമേഷനും ചേർന്ന് നിർമ്മിച്ച പ്രശസ്തമായ ആനിമേഷനുകൾ. 1971 ഏപ്രോയിലേക്ക് മാറുന്നതിന് മുൻപ് ടോയിയുമായി പുസ് ഇൻ ബൂട്ട്സ്, ആനിമൽ ട്രഷർ ഐലാൻഡ് എന്നീ സിനിമകളും ചെയ്തു. ഏപ്രോയിൽ വെച്ചാണ് അദ്ദേഹം ടക്കാട്ടയുമൊത്ത് ലുപിൻ ദി തേർഡ് പാർട്ട് 1 സംവിധാനം ചെയ്തത്. 1973 സുയിയോ എയ്സോയിലേക്ക് മാറിയതിനു ശേഷം വേൾഡ് മാസ്റ്റർ പീസ് തിയേറ്ററിൽ അനിമേറ്ററായി ജോലി ചെയ്തു. അവിടെ വെച്ച് ടെലിവിഷൻ സീരീസായ ഫ്യൂച്ചർ ബോയ് കൊനാൻ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഫീച്ചർ ഫിലിമുകളായ ദി കാസിൽ കാഗ്ലിയോസ്ട്രോ, നോസിക്ക ഓഫ് ദി വാലി ഓഫ് ദി വീൻ, ഒപ്പം ഷെർലോക്ക് ഹൗൺ എന്ന സീരീസ് എന്നിവ സംവിധാനം ചെയ്യാനായി ടെലികോം അനിമേഷൻ ഫിലിം ടോക്കിയോ മൂവി ഷിൻഷയിൽ 1979 ചേർന്നു. 1985 മിയാസാക്കി സ്റ്റുഡിയോ ഗിബ്ലി സ്ഥാപിച്ചത്. 1986 കാസിൽ ഇൻ ദി സ്കൈ, 1988 മൈ നെയ്ബർ ടൊട്ടോറോ, 1989 കീഗീസ് ഡെലിവറി സർവീസ്, 1992 പോർക്കോ റോസോ എന്നീ അനിമേഷൻ സിനിമകൾ സ്റ്റുഡിയോ ഗിബ്ലിയിൽ മിയാസാക്കി നിർമ്മിച്ചു. ഇവയെല്ലാം തന്നെ ജപ്പാനിൽ വിജയകരവുമായിരുന്നു. മിയാസാക്കിയുടെ പ്രിൻസസ് മൊണോക്ക എന്ന അനിമേഷനായിരുന്നു ജപ്പാൻ അക്കാദമി പ്രൈസ് ഫോർ പിക്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ആദ്യത്തെ അനിമേഷൻ ചിത്രം. അതുതന്നെയായിരുന്നു 1997 ഉയർന്ന ഗ്രോസിംഗ് ചിത്രവും. ഇത്തരത്തിൽ മികച്ച അനിമേഷൻ ചിത്രങ്ങൾ സ്റ്റുഡിയോ ഗിബ്ലിക്ക് ജപ്പാനിന് അകത്തും പുറത്തുമായി ഒരുപാട് ആരാധകരെ ഉണ്ടാക്കി. ജപ്പാൻ ചരിത്രത്തിലെ മികച്ച സിനിമയായിരുന്നു മിയാസാക്കിയുടെ 2001 ചിത്രമായ സ്പിരിറ്റഡ് എവേ. അത് 75th അക്കാദമി അവാർഡ് വേദിയിൽ അക്കാദമി അവാർഡ് ഫോർ ദി ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ പുരസ്കാരം നേടി. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഹൗൾസ് മൂവിംഗ് കാസിൽ പോണിയോ, ദി വിൻ റൈസസ് എന്നിവയും വിജയകരമായിരുന്നു. ദി വിൻ റൈസസ് പുറത്തിറങ്ങിയതിനു ശേഷം സിനിമാ മേഖലയിൽ നിന്ന് വിരമിക്കുകയാണെന്ന് മിയാസാക്കി പ്രഖ്യാപിച്ചു. പക്ഷേ 2016 പുതിയൊരു ഫീച്ചർ ഫിലിമുമായി അദ്ദേഹം തിരിച്ചെത്തി. പ്രകൃതിയോടും സാങ്കേതിക വിദ്യയോടും മാനവികതയ്ക്കുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് മിയാസാക്കിയുടേത്. പ്രകൃതിയോടൊത്തുള്ള മനുഷ്യവാസത്തിൻ്റെ താളമായിരുന്നു അതിലുടനീളവും. അതുകൊണ്ടുതന്നെ ഇച്ഛശക്തിയുള്ള സ്ത്രീകളോ പെൺകുട്ടികളോ ആയിരുന്നു മിയാസാക്കിയുടെ കഥാപാത്രങ്ങൾ. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഒരുപാട് പുരസ്കാരങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. 2012 സാംസ്കാരികമായ സംഭാവനകൾ കൊണ്ട് അദ്ദേഹത്തെ പേഴ്സൺ ഓഫ് കൾച്ചറൽ മെറിറ്റ് എന്ന് വിളിക്കപ്പെടുന്നു. 2014 നവംബറിലെ അനിമേഷനും സിനിമയുടെയും ഭാഗമായി അക്കാദമി ഹോണറി അവാർഡ് മിയാസാക്കിക്ക് ലഭിച്ചു. അമേരിക്കൻ ഫിലിം ക്രിട്ടിക്കായ റോജർ ഈബർട്ട് മിയാസാക്കിയെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആനിമേറ്ററായിട്ടാണ് വിശേഷിപ്പിച്ചത്. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.